മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റും, ഇന്ന് നടന്ന NXT വീക്കിലി എപ്പിസോഡിൽ ബ്ലാക്ക് ലയൺ NXT ഡെബ്യൂ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. NXT വീക്കിലി എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ മത്സരം NXT ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നദൻ ഫ്രേസർ, ആക്സിയം തുടങ്ങിയവ സ്ട്രേറ്റ് പ്രോഫിറ്റ് എന്ന മെയിൻ റോസ്റ്ററിലെ ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ബ്ലാക്ക് ലയൺ വന്നുകൊണ്ട് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ സ്ട്രേറ്റ് പ്രോഫിറ്റിനെയും ഈ NXT ടാഗ് ടീം ചാമ്പ്യന്മാരെയും ബ്രൂട്ടലായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്ലാക്ക് ലയൺ NXT അതുപോലെ തന്നെ മെയിൻ റോസ്റ്ററിൽ എല്ലാവർക്കും ആധിപത്യം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ്. ഈ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ലയൺ സെഗ്മെൻറ്റ് കാണിക്കാനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് USA നെറ്റ്വർക്കിൽ നിന്ന് CW നെറ്റ്വർക്കിലേക്ക് NXT ഒക്ടോബർ ആദ്യ വീക്കോട് കൂടി മാറുകയാണ്. അതിനു മുൻപ് ആളുകളുടെ ഒരു ശ്രദ്ധ NXT കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ലയൻ്റെ ആ ഒരു ഡെബ്യൂ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ആ രണ്ടാമത്തെ അപ്ഡേറ്റ്, നദൻ ഫ്രേസർ, ആക്സിയം തുടങ്ങിയ NXT ടാഗ് ടീം ചാമ്പ്യന്മാരെ ബ്ലാക്ക് ലയൺ ഗ്രൂപ്പ് വന്ന് ആക്രമിച്ചതിന് ശേഷം ഇവരുടെ ഒരു അഭിപ്രായം അവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയുണ്ടായി. ഒറിജിനൽ ട്രൈബൽ ചീഫിന് ഞങ്ങളുടെ സഹായം നൽകാൻ തങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് റോമൻ റീൻസിനോടുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു NXT ടാഗ് ടീം ചാമ്പ്യന്മാർ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ സോളോസിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലാക്ക് ലയൺ ഗ്രൂപ്പിനെതിരെ പോരാടാൻ റോമൻ റീൻസിൻ്റെ കൂടെ നദൻ ഫ്രേസറും ആക്സിയമും എപ്പോൾ വേണമെങ്കിലും വന്ന് നിൽക്കാമെന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ലയൺനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമുണ്ടെന്നും റോമൻ റീൻസിൻ്റെ കൂടെ ചേരാൻ താല്പര്യമുണ്ടെന്ന് എന്ന് പറയുമ്പോൾ അത് ഭാവിയിൽ NXT ബ്ലാക്ക് ലയൺ ഗ്രൂപ്പും ഈ NXT ടാഗ് ടീം ചാമ്പ്യന്മാരും തമ്മിലുള്ള ആ ഒരു മത്സരം വരുന്നതിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. റോമൻ റീൻസ് NXT എപ്പിസോഡിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒട്ടും സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു അപ്ഡേറ്റാണ് പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ TNA നോക്കൌട്ട്സ് ചാമ്പ്യനായ ജോർദാൻ ഗ്രേസ് NXT വീക്കിലി എപ്പിസോഡിൽ ഒരു ഓപ്പൺ ചലഞ്ച് നടത്തിയിരുന്നു. ആ ഒരു ഓപ്പൺ ചലഞ്ചിൽ സോൾ റൂക്കർ എന്ന് പറയുന്ന റസ്ലറാണ് ആൻസർ ചെയ്തുകൊണ്ട് ആ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നത്. മത്സരത്തിൽ ജോർദാൻ ഗ്രേസിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം വിൻഡി ചു, റോസ്മേരി തുടങ്ങിയവർ ജോർദാൻ ഗ്രേസിനെ ആക്രമിക്കുന്നതും അടുത്ത NXT വീക്കിലി എപ്പിസോഡിലേക്ക് ഒരു ടാഗ് ടീം മത്സരം കൺഫേം ചെയ്യുന്നതുമായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒബാഫമി എന്ന NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ്റെ ആ ഒരു മിസ്റ്ററി ചലഞ്ചറായിട്ട് വന്നത് TNA റസ്ലറായ ഹാമർ സ്റ്റോൺ എന്ന് പറയുന്ന റസ്ലറായിരുന്നു. അപ്പോൾ ഇതിന് മുൻപത്തെ രണ്ട് ദിവസം മുൻപത്തെ ഒരു വീഡിയോ NXT പുറത്തേക്ക് വിട്ടത് ഈ ടോണി ഡി എഞ്ചലോ എന്ന് പറയുന്ന NXT സൂപ്പർ സ്റ്റാർ കുറച്ച് ക്യാഷ് കൊടുത്തുകൊണ്ട് അദ്ദേഹം മുഖം വെളിപ്പെടുത്താത്ത ഒരാൾക്ക് ഒബാഫെമിക്കെതിരെ മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു റസ്ലർ ഹാമർ സ്റ്റോൺ ആണെന്നാണ് അവർ ഇന്നത്തെ NXT കാണിച്ചത്. പക്ഷേ ഒബാഫെമി ഹാമർ സ്റ്റോണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. NXT TNA തമ്മിലുള്ള ആ ഒരു ഡീല് ഇനിയും മാസങ്ങളോളം മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ എല്ലാവിധ സൂചനയും ഇന്നത്തെ NXT എപ്പിസോഡിലൂടെ അവർ നൽകിയിട്ടുണ്ട്. അടുത്ത NXT വീക്കിലി എപ്പിസോഡിലേക്ക് CM Punk എന്ന സൂപ്പർ താരം വരുന്നു എന്നുള്ളത് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. CM Punk ഒരു സെഗ്മെൻ്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിലവിലെ NXT വുമൻസ് ചാമ്പ്യനായ റോക്സിനി പെരസ് CM Punk കടുത്ത ആരാധികയാണ്. അതുപോലെ തന്നെ റോക്സിനി പെരസിൻ്റെ ഒരു എനിമി, ഒരു റൈവലായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഡെബ്യൂ ചെയ്തിരിക്കുന്ന ജൂലിയ എന്ന റസ്ലറാണ്. അപ്പോൾ ഈ ജൂലിയ, റോക്സിനി പെരസ് തുടങ്ങിയവരുടെ ഈ ഒരു ഫ്യൂഡ് അവരുടെ മത്സരം CW നെറ്റ്വർക്കിന് കീഴിലുള്ള ആദ്യ എപ്പിസോഡിലാണ് നടക്കാൻ പോകുന്നത്. അതിനു മുൻപുള്ള ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ NXT എപ്പിസോഡിലേക്കുള്ള ഒരു അപ്പിയറൻസ് CM Punk നടത്തുന്നത്. ആ ഒരു സെഗ്മെൻറ്റിൽ ജൂലിയ, റോക്സിനി പെരസ് തുടങ്ങിയവരുടെ ഒരു അപ്പിയറൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും NXT ഇപ്പോൾ കിടലിനായിട്ടുണ്ട്. CW നെറ്റ്വർക്കിന് കീഴിലേക്ക് മാറുന്നതിന് മുൻപുള്ള കുറച്ച് NXT എപ്പിസോഡുകൾ അവർ USA നെറ്റ്വർക്കിന് കീഴിൽ മെയിൻ റോസ്റ്ററിലെ താരങ്ങളെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിടലിനായിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.